സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന് ഇനി 3 നാൾ കൂടി. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് നേടിക്കൊടുക്കുക, പ്രതിവർഷം 1000 കോടിയുടെ വരുമാനം. വിഴിഞ്ഞം തുറമുഖത്തിന്റെയും ഇവിടെ എത്തുന്ന മദർഷിപ്പുകളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിഴിഞ്ഞം തുറമുഖം വന്നതിന് പിന്നാലെ മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട പേരാണ് മദർഷിപ്പ്. എന്താണ് മദർഷിപ്പ്? കൂറ്റൻ കണ്ടെയ്നർ ഷിപ്പുകളെയാണ് മദർഷിപ്പുകൾ എന്നറിയപ്പെടുന്നത്. ആ മദർഷിപ്പുകൾ അടുക്കാൻ കഴിയുന്ന തുറമുഖമാണ് മദർ പോർട്ടുകൾ. മദർഷിപ്പുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ ചെറിയ ഫീഡർ കപ്പലുകളിലേക്ക് മാറ്റാനുള്ള സംവിധാനമുള്ള തുറമുഖമാണ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ. കടലിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് ചിലവ് കുറയ്ക്കുന്നതിനാണ് മദർഷിപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 20,000 കണ്ടെയ്നറുകൾ വരെ വഹിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന കണ്ടെയ്നർ ഷിപ്പുകൾ ഇന്ന് ലോകത്തുണ്ട്. പക്ഷേ മദർഷിപ്പുകൾ നേരിടുന്ന പ്രധാന പരിമിതികളിലൊന്ന് അത്തരം കപ്പലുകൾ അടുക്കാൻ കഴിയുന്ന തുറമുഖങ്ങളുടെ കുറവാണ്. ലോകത്ത് നിലവിൽ 51 മദർ പോർട്ടുകൾ മാത്രമാണുള്ളത്. 161 മദർ ഷിപ്പുകളുമുണ്ട്. വിഴിഞ്ഞം രാജ്യത്തെ തന്നെ ഒരേ ഒരു മദർ പോർട്ടാകുമ്പോൾ ഇന്ത്യക്കും കേരളത്തിനും വൻ സാമ്പത്തിക നേട്ടം. രാജ്യത്തെ 60% ചരക്ക് നീക്കവും സിംഗപ്പൂർ, ദുബായ്, കൊളംബോ തുറമുഖങ്ങളിലൂടെയാണ് നടക്കുന്നത്. വിഴിഞ്ഞത്ത് മദർഷിപ്പ് എടുക്കുന്നതോടെ സ്ഥിതി മാറും. രാജ്യത്തെ വലിയ ശതമാനം ചരക്ക് നീക്കവും വിഴിഞ്ഞത്തിലൂടെ നടക്കും. കൂടാതെ രാജ്യത്തെ തന്നെ മറ്റ് പോർട്ടുകൾക്ക് ഇതിലൂടെ വലിയ നേട്ടം കൊയ്യാനാകും. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ മുഴുവൻ കപ്പൽ കമ്പനികളും മുൻതൂക്കം നൽകുക വിഴിഞ്ഞത്തിന് തന്നെ. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരം എന്നതാണ് പ്രധാന കാരണം. കൂടാതെ മൺസൂൺ കഴിഞ്ഞാലും ഡ്രഡ്ജിംഗ് ആവശ്യമില്ലാത്ത ഓൾ വെതർ പോർട്ട് കൂടിയാണ് വിഴിഞ്ഞം. കൊച്ചി തുറമുഖം ഉൾപ്പെടെ ഡ്രഡ്ജിങ്ങിന് കോടികളാണ് മുടക്കുന്നത്. കേരളത്തിന്റെ വികസന തീരത്തേക്ക് സാൻ ഫെർണാണ്ടോ യാത്ര തിരിച്ചിട്ടുണ്ട്. സാൻ ഫെർണാണ്ടോയ്ക്ക് പ്രത്യേകതകൾ പലതാണ്. നങ്കൂരമിടാൻ വേണ്ട ആഴം 10 മീറ്റർ. വിഴിഞ്ഞത്ത് സ്വാഭാവിക ആഴം തന്നെ 20 മീറ്റർ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പായ MS ഐറീനയ്ക്ക് നങ്കൂരമിടാൻ വേണ്ടത് 16 മീറ്റർ മാത്രമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ വിഴിഞ്ഞത്തും അടുക്കും. ലോകമങ്ങനെ കേരളത്തിലേക്ക്, വിഴിഞ്ഞത്തേക്ക് നങ്കൂരമിടുകയാണ്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം.